ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എസ് സി മലയാളി. അപ്പോൾ ഇന്ന് നമ്മൾ ട്രിഗണോമെട്രിയിലെ പാർട്ട് 6 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് പാർട്ട് 1, 2, 3, 4, 5 അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു പാർട്ടിലേക്ക് വരും. ഇവിടെ നമ്മൾ എക്സസൈസ് എന്ന ടോപ്പിക് എന്താണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അവസാനത്തെയാണ് 4, 1, 2, 3 എക്സസൈസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നാലാമത്തെയാണ്. ഇതോടുകൂടി നമ്മൾ എക്സസൈസ് നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വാല്യൂ പുട്ടിംഗ് മെത്തേഡിൻ്റെ ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മാക്സിമം മിനിമം വാല്യൂ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, പിന്നെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. ഇത്രയോടുകൂടി എന്താണ് ട്രിഗണോമെട്രി എന്നാണ് ടോപ്പിക് കൂടെ കംപ്ലീറ്റ് ആവും. അപ്പം ഇന്ന് നമ്മൾ ഒരു 10 ക്വസ്റ്റനും കൂടെ ചെയ്യാൻ പോകും. അപ്പം ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റൻ നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോട്ട് തീറ്റ പ്ലസ് കോസിക് തീറ്റ മൈനസ് 1, കോട്ട് തീറ്റ മൈനസ് കോസിക് തീറ്റ പ്ലസ് 1, ഇതിന്റെ വാല്യൂ എത്രയാണ് ചോദ്യം. ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ക്ലാസ്സിൽ ചെയ്തത് അല്ലെങ്കിൽ ഇതിന് മുമ്പ് ചെയ്തതായിട്ട് ഒരുപാട് ക്വസ്റ്റൻസ് നമുക്ക് എങ്ങനെ ചെയ്യാം, വാല്യൂ പുട്ടിംഗ് മെത്തേഡ് വഴി ചെയ്യും. അപ്പം അതൊന്നും ഞാൻ ഈ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ വാല്യൂ പുട്ടിംഗ് എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു മെത്തേഡ് ഈ ക്വസ്റ്റനിലൊന്നും പറയാത്തത്. അപ്പോൾ അതൊന്നും നമ്മളിവിടെ പറയില്ല. വാല്യൂ പുട്ടിംഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് വാല്യൂ പുട്ടിംഗ് കൊടുക്കേണ്ടത്, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് എന്തൊക്കെയാണ് വാല്യൂസാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് ഒക്കെ നോക്കാം. ഇതിൻ്റെ വാല്യൂ നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ക്വസ്റ്റൻ നിർത്തി എഴുതാണ്. കോട്ട് തീറ്റ പ്ലസ് കൊസീക് തീറ്റ ഇവിടെ എടുത്ത് എഴുതി ഒരു ടേം. എടുത്തത് മൈനസ് 1 ആണ്. അതിന് പകരം നമുക്കറിയാം മൈനസ് 1 ന് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്, കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ. ഇത് 1 ആണെന്നുള്ളത് നമുക്കറിയാം. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ 1 ആണ്. സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയും 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേം, ന്യൂമറേറ്റർ ടേം മാത്രമാണ്. അപ്പം ഞാൻ ഇതിനെ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ, ന്യൂമറേറ്റർ ടേം മാത്രമാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഇത് എന്ത് ചെയ്യണം, കോട്ട് തീറ്റ പ്ലസ് കൊസീക് തീറ്റ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും, കോസിക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഇൻറ്റു കോസിക് തീറ്റ മൈനസ് കോട്ട് തീറ്റ. ഇങ്ങനെയല്ലേ. ഇനി ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ട് ഏതാണുള്ളത്, കോട്ട് തീറ്റ പ്ലസ് കോസിക് തീറ്റ ഉണ്ട്. അപ്പൊ അത് രണ്ട് കോമൺ ആയിട്ട് പുറത്തെടുത്ത് എന്ത് കിട്ടും, കോട്ട് തീറ്റ പ്ലസ് കോസിക് തീറ്റ രണ്ടിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്താണുള്ളത്, 1 ഉണ്ട്. പിന്നെ ഇവിടെ എന്താണത്, കൊസൈക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ആണ്. പുറത്തൊരു നെഗറ്റീവ് ഉണ്ട്. അപ്പം എന്ത് കിട്ടും, 1 മൈനസ് കൊസൈക് തീറ്റ മൈനസ് ഓഫ് മൈനസ് പറയുമ്പോൾ പ്ലസ് പ്ലസ് കോട്ട് തീറ്റ വരും. അപ്പം ഇതാണ് ന്യൂമറേറ്റർ ടേം അല്ലേ. ന്യൂമറേറ്റർ ടേം ആണ് ഈ കാണുന്നത്. ഡിനോമിനേറ്ററിൽ എന്തുണ്ട്, ഡിനോമിനേറ്ററിൽ കോട്ട് തീറ്റ മൈനസ് കൊസൈക് തീറ്റ പ്ലസ് 1 ഉണ്ട്. കോട്ട് തീറ്റ മൈനസ് കൊസൈക് തീറ്റ പ്ലസ് 1. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ കോട്ട് തീറ്റ മൈനസ് കോസിക് തീറ്റ പ്ലസ് 1 എന്ന് പറഞ്ഞ ടേമും 1 മൈനസ് കോസിക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞ ടേം സെയിം ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂസ് അങ്ങോട്ടും മാറ്റി എഴുതിയുള്ളൂ. ഇവിടെ കോട്ട് തീറ്റ മൈനസ് കോസിക് തീറ്റ, ഇവിടെ എന്താണ് കോട്ട് തീറ്റ മൈനസ് കോസിക് തീറ്റ പ്ലസ് 1 പ്ലസ് 1. അതന്നെ, രണ്ടും വ്യത്യാസമൊന്നുമില്ല, രണ്ടു ഒരേ ടേം ആണ്. അപ്പം എന്ത് ചെയ്യാം, ഇത് ക്യാൻസലായി പോയി, ഇത് ക്യാൻസലായി പോയി. ഇനി ബാക്കി എന്താണത്, കോട്ട് തീറ്റ പ്ലസ് കൊസിക് തീറ്റ. ഏതാണ് ഓപ്ഷൻ, കോട്ട് തീറ്റ പ്ലസ് കൊസിക് തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാല്യൂ ഓഫ് 3 sin⁴θ പ്ലസ് cos⁴θ പ്ലസ് 2 sin⁶θ പ്ലസ് cos⁶θ പ്ലസ് 12 sin²θ കോസ് സ്ക്വയർ തീറ്റ. ഇതെങ്ങനെയാ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ തുടക്കത്തിൽ ഐഡന്റിറ്റീസിന്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ് sin⁴θ പ്ലസ് cos⁴θ എന്നുള്ളതും, അതുപോലെ തന്നെ sin⁶θ പ്ലസ് cos⁶θ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അഡ്വാൻസ് ഐഡന്റിറ്റീസ് എന്നിട്ട് അവിടെ ഒരു കുറച്ച് ഐഡന്റിറ്റീസ് പറഞ്ഞപ്പോൾ അതിന് കൂട്ടത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നുകിൽ എന്ത് ചെയ്യാം, നിങ്ങൾ അത് കാണാതെ പഠിച്ചിട്ട് ആ വാല്യൂസ് കൂടെ പുട്ടി കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം എന്താണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്, 1 അല്ലേ. നമ്മൾ എന്ത് ചെയ്യാം, ഈ രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യാൻ പോകണം. രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ, എ സ്ക്വയർ. അതായത് സൈൻ സ്ക്വയർ തീറ്റിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ റേസ്റ്റ് 4θ പ്ലസ് കോസ് സ്ക്വയർ തീറ്റിന്റെ സ്ക്വയർ കോസ് റേസ്റ്റ് 4θ പ്ലസ് 2 sin²θ കോസ് സ്ക്വയർ തീറ്റ. അതാണെന്ത്, 1 സ്ക്വയർ, അതായത് 1. അപ്പൊ സൈൻ റേസ്റ്റ് 4θ പ്ലസ് കോസ് റേസ്റ്റ് 4θ എന്ത് കിട്ടും, സൈൻ റേസ്റ്റ് 4θ പ്ലസ് കോസ് റേസ്റ്റ് 4θ എന്ന് പറഞ്ഞാൽ എന്താ, 1 മൈനസ് 2 sin²θ കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. അതാകുമ്പോൾ നമുക്ക് സുഖമാണ്. അപ്പോൾ സൈൻ റേസ്റ്റ് 4θ പ്ലസ് കോസ് റേസ്റ്റ് 4θ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2 sin² കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് പഠിച്ചു വെക്കാം. അപ്പൊ അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഇത്രയും ടൈം സമയം ലാഭിക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് സൈൻ റേസ് ടു 6θ പ്ലസ് കോസ് റേസ് 6θ ആണ് കാണുന്നത്.
അത് നമുക്ക് എങ്ങനെ കാണാം, നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ ആക്കണേ. ഇത് നമ്മൾ ക്യൂബ് ചെയ്യണം. ക്യൂബ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, സോറി എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്ന് കിട്ടും. അപ്പൊ അത് എങ്ങനെ ചെയ്യാം, എന്ത് കിട്ടും? സൈൻ സ്ക്വയർ തീറ്റയുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ കിട്ടും സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് കോസ് റേസ് ടു 6 തീറ്റ. അപ്പൊ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab, 3 ഇൻറ്റു എ ബി എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്, 1 തന്നെയാണ്, ഈക്വൽ ടു 1 ക്യൂബ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1. അപ്പൊ എന്ത് കിട്ടും, സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് കോസ് റേസ് ടു 6 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, 1 മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷൻ ഇവിടെ കണ്ടെത്തി, ഏതാണ്, സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റയും കണ്ടു, സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് കോസ് റേസ് ടു 6 തീറ്റയും കണ്ടു. ഇനി രണ്ട് ഇക്വേഷൻ എടുത്തിട്ട് അവിടെ കൂട്ടി തീർക്കുക, ഈ രണ്ട് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി, അപ്പൊ കറക്റ്റ് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, 3 ഇൻറ്റു സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ, അതിന് പകരം എന്ത് ചെയ്യുക, 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ കണ്ടു. അപ്പൊ 3 ഇൻറ്റു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, 3 ഉള്ളിലേക്ക് എഴുതിയത് കിട്ടും, 3 മൈനസ് 3 ഇൻറ്റു 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്താണ്, 6 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത എന്താ, 2 സൈൻ റേസ് ടു 6 തീറ്റ കോസ് റേസ് ടു 6 തീറ്റ. അപ്പൊ സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് കോസ് റേസ് ടു 6 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, 1 മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ അതിനെ ഉള്ളിലേക്ക് 2 ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 2 ഇൻറ്റു 1 മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും, 2 എന്ന് കിട്ടും. പിന്നെ എന്താണ്, -2 ഇൻറ്റു 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ എന്താണ്, 6 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇനി അടുത്ത എന്താണുള്ളത്, 12 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 12 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ എന്തുണ്ട്, -6 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, ഇവിടെയും -6 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. അതായത് -6 -6 എന്ന് പറഞ്ഞാൽ -12 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ കിട്ടും. ഇവിടെ എന്തുണ്ട്, ഒരു +2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും, എല്ലാം ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉള്ളത്, 3 + 2 എന്ന് പറഞ്ഞാൽ കിട്ടും, 5 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നേ കാണാൻ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക. കാണാൻ പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതാകുമ്പോൾ അത്രയും സമയം നിങ്ങൾ ലാഭിക്കാം. സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അതുപോലെ തന്നെ സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് കോസ് റേസ് ടു 6 തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇനി അടുത്തത്, ഇഫ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ആൻഡ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എൻ, ദെൻ ദ വാല്യൂ ഓഫ് എൻ ഇൻറ്റു എം സ്ക്വയർ മൈനസ് 1. അതായത് എം എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ തന്നിട്ടുണ്ട്, എൻ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ ഇൻറ്റു എം സ്ക്വയർ മൈനസ് 1 ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അത് നമ്മൾ എൻ ഇവിടെ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ആണ്. നമ്മൾ എം സ്ക്വയർ മൈനസ് 1 കാണാൻ പോകണം. എം സ്ക്വയർ കാണണം ആദ്യം. എം എന്ന് പറഞ്ഞാൽ എന്താ, കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ആണ്. അപ്പോൾ എം സ്ക്വയർ എന്ത് കിട്ടും, എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റിന്റെ സ്ക്വയർ എത്രയാണ്, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ, ഇതാണ് എം സ്ക്വയർ അല്ലേ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, എം സ്ക്വയർ മൈനസ് 1 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, ഈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്, 1 ആണ്. അപ്പൊ എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായി, 1 + 2 സൈൻ കോസ് തീറ്റ സൈൻ തീറ്റ എന്നായി. അപ്പൊ അതിന് 1 കുറച്ച് എന്ത് കിട്ടും, എം സ്ക്വയർ 1 കുറച്ച് എന്ത് കിട്ടും, ഈ 1 ഈ -1 ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ ഉള്ളത്, 2 cos θ സൈൻ തീറ്റ എന്നിട്ട്. അപ്പൊ എം സ്ക്വയർ -1 കിട്ടി. ഇനി എൻ ആണ് വേണ്ടത്. എൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് അറിയാം സൈൻ തീറ്റനെ 1 cos θ എന്ന് എഴുതാം, അതുപോലെ തന്നെ കോസൈക് തീറ്റനെ 1 sin θ എന്ന് എഴുതാം. അപ്പൊ രണ്ടും കൂടെ ഒന്ന് റിയറേഞ്ച് ചെയ്ത് എന്ത് കിട്ടും, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും, sin θ പ്ലസ് cos θ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പൊ എം സ്ക്വയർ -1 കിട്ടി, എന്നും കിട്ടി. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അതല്ലേ ചോദ്യം. അപ്പൊ എം സ്ക്വയർ -1 ഇൻറ്റു എൻ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എം സ്ക്വയർ -1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, 2 cos θ സൈൻ തീറ്റ കിട്ടി. ഇനി എന്താ, എൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ്, സൈൻ തീറ്റ കോസ് തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ എന്തായി, കോസ് തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ രണ്ട് ക്യാൻസൽ ആയി. ബാക്കി എന്താ, 2 × sin θ പ്ലസ് കോസ് തീറ്റ. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, എം ആണ്. അപ്പൊ 2 × sin θ പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2m. എന്ത് കിട്ടി, ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ,
കോസ് ആൽഫ ബൈ കോസ് ബീറ്റ ഈസ് ഈക്വൽ ടു ആവുന്നു, ദെൻ ദ വാല്യൂ ഓഫ് കോസ് സ്ക്വയർ ബീറ്റ, ഇതാണ് നമുക്ക് കാണുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, കോസ് ആൽഫ ബൈ സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു എൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കോസ് ആൽഫ ബൈ കോസ് ബീറ്റ ഈസ് ഈക്വൽ ടു എം തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യും, രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കോസ് തീറ്റ കോസാൽഫയും കോസാൽഫയും ക്യാൻസൽ ആയിപ്പോയി, ബാക്കി എന്ത് കിട്ടും, വൺ ബൈ സൈൻ ബീറ്റ ഡിവൈഡഡ് ബൈ വൺ ബൈ കോസ് ബീറ്റ, അതായത് ഈ കോസ് ബീറ്റ മുകളിലോട്ട് പോകും. അപ്പൊ കോസ് ബീറ്റ ബൈ സൈൻ ബീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് ബീറ്റ, കോട്ട് ബീറ്റ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ എന്തിനാണ് ഡിവൈഡ് ചെയ്യണം, എൻ ബൈ എം കിട്ടും. അപ്പൊ കോട്ട് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, എൻ ബൈ എം കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വാല്യൂ തന്നെ എന്ത് ചെയ്യണം പറഞ്ഞിട്ടുള്ളത്, നേരെ നമ്മൾ ട്രയാംഗിൾ വരക്കണം, കോട്ട് ബീറ്റ സൈൻ ബീറ്റ കോട്ട് തീറ്റ അല്ല ടാൻ തീറ്റ, അങ്ങനെ ഏത് വാല്യൂ തന്നാലും നമ്മൾ എന്ത് ചെയ്യാം, നേരെ ട്രയാംഗിൾ വരക്കുക. അപ്പൊ കോട്ട് ബീറ്റ എന്ത് കിട്ടി, എൻ ബൈ എം ആണ്. അപ്പൊ ഇത് നമ്മൾ ബീറ്റ എടുത്താൽ കോട്ട് ബീറ്റ എന്ന് പറഞ്ഞാൽ എൻ ബൈ എം, നമുക്കറിയാം കോട്ട് എന്ന് പറഞ്ഞാൽ ടാൻ റെസിപ്രോക്കലാണ്. അപ്പൊ എന്ത് കിട്ടും, അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്, അതായത് എൻ ബൈ എം എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഹൈപ്പോട്ടനസ് എന്ത് കിട്ടും, റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ട്രയാംഗിൾ. നമുക്ക് എന്താ കണ്ടത്, കോസ് ബീറ്റിന്റെ സ്ക്വയർ ആണ് വേണ്ടത്. കോസ് ബീറ്റ എന്താണ്, കോസ് ബീറ്റ് നോക്കുമ്പോൾ എന്ത് കിട്ടും, കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, അതായത് എൻ ബൈ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കോസ് സ്ക്വയർ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് എം സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, എൻ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ കിട്ടും. അപ്പൊ എൻ സ്ക്വയർ ബൈ എൻ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ ഈ ട്രയാംഗിൾ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ തന്നെ നേരം കിട്ടും, നമുക്കറിയാം കോസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പൊ ആ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് കോസിക് സ്ക്വയർ തീറ്റ കിട്ടും, കോസിക് സ്ക്വയർ തീറ്റ വൺ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ കൊടുത്താൽ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് അറേഞ്ച് ചെയ്തിട്ട് എന്ത് കിട്ടും, നിങ്ങൾക്ക് അവസാനം കോസ് സ്ക്വയർ ബീറ്റ കിട്ടും. അപ്പൊ അത് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ പോകുക, അതിന്റെ ആവശ്യമൊന്നുമില്ല, നേരെ ട്രയാംഗിൾ വരച്ച വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഡിവൈഡ് ബൈ വൺ മൈനസ് സൈൻ തീറ്റ, ദെൻ കോസ് തീറ്റ ഡിവൈഡ് ബൈ വൺ പ്ലസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു. ഈ ക്വസ്റ്റിനൊക്കെ ഞാൻ ഇവിടെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, പെട്ടെന്ന് കിട്ടുന്നുണ്ടോ, എന്നിട്ട് അതിനേക്കാൾ നല്ല മെത്തഡാണ് ഞാനിവിടെ പറയുന്നുണ്ടെങ്കിൽ മാത്രം അത് ശ്രദ്ധിച്ചാൽ മതി, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ മെത്തേഡിനെ കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ എന്താണ് എക്സ് തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ഡിവൈഡ് ബൈ വൺ പ്ലസ് സൈൻ തീറ്റ എത്രയാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാം, എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, ഏതാണ് കോസ് തീറ്റ ഇൻറ്റു വൺ മൈനസ് സൈൻ തീറ്റ തന്നിട്ട്. ഇനി നമുക്ക് ആണ്ടത് വൈ ആണെന്ന് വിചാരിക്കാം, നമുക്ക് ആണ്ട വാല്യൂ വൈ ആണ്, അതായത് കോസ് തീറ്റ ഡിവൈഡ് ബൈ വൺ പ്ലസ് സൈൻ തീറ്റ, ഇതാണ് നമുക്ക് ആണ്ടത്. അത് നമ്മൾ വൈ എന്നെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എക്സും വൈ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും, എക്സ് വൈ ഈക്വൽ ടു മുകളിൽ എന്താണ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, അത് എന്ത് കിട്ടും, കോസ് സ്ക്വയർ തീറ്റ. താഴെ എന്താണ് വൺ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു വൺ പ്ലസ് സൈൻ തീറ്റ, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ അല്ലേ, വൺ സ്ക്വയർ എന്ന വൺ വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ നമുക്കറിയാം വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കോസ് സ്ക്വയർ തീറ്റ ആണ്, കാരണം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ വൺ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് കിട്ടും, വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി, കോസ് സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും ക്യാൻസൽ ആയി വൺ കിട്ടി, അതായത് എക്സ് വൈ ഈസ് ഈക്വൽ ടു വൺ ആണ്. നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് കാണുന്നത് വൈ അല്ലേ, വൈ അല്ലേ നമുക്ക് കാണുന്നത്. അപ്പൊ വൈ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, വൺ ബൈ എക്സ് എന്ന് കിട്ടും. ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ എക്സ് ഈക്വൽ ടു കോസ് തീറ്റ ഡിവൈഡ് ബൈ വൺ മൈനസ് സൈൻ തീറ്റ അല്ലേ, അപ്പൊ ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു വൺ മൈനസ് സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, സോറി വൺ മൈനസ് സൈൻ തീറ്റ അല്ല വൺ പ്ലസ് സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ആൻസറിലേക്ക് തന്നെ എത്തും. അപ്പോൾ ഇത് രണ്ടും നല്ല മെത്തേഡാണ്, ഞാനിപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഞാൻ പറഞ്ഞ മെത്തേഡ് വെച്ച് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്ത് നോക്കുക, അതായത് ഫസ്റ്റ് എന്നിട്ടുള്ള ഇക്വേഷനിൽ എന്ത് ചെയ്യാം, മുകളിലും താഴെയും ഒരു വൺ പ്ലസ് സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഇനി അടുത്ത് എക്സ് ഈസ് ഈക്വൽ ടു എ സീക്ക് ആൽഫ കോസ് ബീറ്റ, വൈ ഈക്വൽ ടു ബി സീക്ക് ആൽഫ സൈൻ ബീറ്റ, സെഡ് ഈസ് ഈക്വൽ ടു സി ടാൻ ആൽഫ, ദെൻ ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, കാണുമ്പോൾ വലിയ എന്തോ സംഭവമായിട്ട് തോന്നും, പക്ഷേ ഏറ്റവും സിമ്പിളാണ്. നമുക്ക് എന്താ വേണ്ടത്, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ കാണും. അപ്പൊ ആദ്യം എക്സ് സ്ക്വയർ കാണും, എക്സ് സ്ക്വയർ എന്താ, എക്സ് എന്ന് പറഞ്ഞാൽ എ സീക്ക് ആൽഫ കോസ് ബീറ്റ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കിട്ടും എ സ്ക്വയർ സീക്ക് സ്ക്വയർ ആൽഫ കോസ് സ്ക്വയർ ബീറ്റ കിട്ടും അല്ലേ. അപ്പൊ അതിന് എന്താണ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളത്, അപ്പൊ താഴെ എ സ്ക്വയർ കിട്ടും. ഇനി അടുത്ത് എന്താണ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ്, അതെന്ത് കിട്ടും, വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ബി സ്ക്വയർ സീക്ക് സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ബീറ്റ ഡിവൈഡഡ് ബൈ എന്താണ് ബി സ്ക്വയർ ആണ്. ഇനി അടുത്ത് എന്താ മൈനസ് സെഡ് സ്ക്വയർ പ്ലസ് സി അല്ല സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. അപ്പം
പ്ലസ് അല്ല മൈനസ്, മൈനസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, സെഡ് എന്ന് പറഞ്ഞാൽ സി ടാൻ ആൽഫ. അപ്പം കിട്ടും സി സ്ക്വയർ ടാൻ സ്ക്വയർ ആൽഫ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഇതാണ് ചോദ്യം. അപ്പോൾ എന്തായി പോയി, എ സ്ക്വയർ പോയി, എ സ്ക്വയർ പോയി, ബി സ്ക്വയർ പോയി, ബി സ്ക്വയർ പോയി, സി സ്ക്വയർ പോയി, സി സ്ക്വയർ പോയി. ഇനി വളരെ സിമ്പിൾ ആണ്. ഈ ഫസ്റ്റ് രണ്ട് ടേം എടുക്കുക, സി സ്ക്വയർ ആൽഫ കോ സ്ക്വയർ ബീറ്റ പ്ലസ് സി സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ബീറ്റ. ഇതിന് രണ്ടും സി സ്ക്വയർ ആൽഫ പുറത്തെടുത്ത് എന്ത് കിട്ടും, സി സ്ക്വയർ ആൽഫ പുറത്തെടുത്താൽ ഫസ്റ്റത്തെ ടേമിൽ എന്താണ് ബാക്കിയുള്ളത്, കോ സ്ക്വയർ ബീറ്റ ഉണ്ട്. രണ്ടാമത്തെ ടേമിൽ എന്താ ഉള്ളത്, സൈൻ സ്ക്വയർ ബീറ്റ ഉണ്ട്. ബാക്കി എന്താ ഉള്ളത്, ഈ റൈറ്റ് സൈഡിൽ ഒരു ടാൻ സ്ക്വയർ ആൽഫ ഉണ്ട്. അപ്പോൾ ഇനി സിമ്പിളാണ് ഉത്തരം കിട്ടി. എന്താണ് കോ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ, അല്ല കോ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ എന്താ, ഈ ടേം മൊത്തം വൺ ആയി പോയി. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്, സിക്സ് സ്ക്വയർ ആൽഫ മൈനസ് ടാൻ സ്ക്വയർ ആൽഫ. സിക്സ് സ്ക്വയർ ആൽഫ മൈനസ് ടാൻ സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, അതും വൺ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അടുത്ത് അടുത്തെന്താ, ഫോർ എനി റിയൽ വാല്യൂസ് ഓഫ് തീറ്റ സീക് തീറ്റ മൈനസ് വൺ ഡിവൈഡ് ബൈ സീക് തീറ്റ പ്ലസ് വൺ. ഇതാണ് നമുക്ക് കാണുന്നത്. എങ്ങനെ കാണാം, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എല്ലാത്തിനും എന്ത് ചെയ്യാം, സീക് തീറ്റ മാറ്റിയിട്ട് കോസ് തീറ്റയിലേക്ക് എഴുതി നോക്കാം. കോസ് തീറ്റയിലേക്ക് നമ്മൾ ആദ്യം റൂട്ട് റൂട്ട് നമ്മൾ എഴുതുന്നില്ല. സീക് തീറ്റ മൈനസ് വൺ ഡിവൈഡ് ബൈ സീക് തീറ്റ പ്ലസ് വൺ. അപ്പം എന്ത് കിട്ടും, സീക് തീറ്റയ്ക്ക് വേറെ എന്താണ്, വൺ ബൈ കോസ് തീറ്റ മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ ബൈ കോസ് തീറ്റ പ്ലസ് വൺ. ഇതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, വൺ ബൈ കോസ് തീറ്റ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, വൺ മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ വരും. അതേപോലെ തന്നെ താഴെ വരും, വൺ പ്ലസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ. അപ്പോൾ രണ്ടിനും കോസ് തീറ്റ എഴുതേണ്ട ആവശ്യമില്ല, ന്യൂമറേറ്റർ മാത്രം മതി. വൺ മൈനസ് കോസ് തീറ്റ മുകളിലും വരും, താഴെ എന്ത് വരും, വൺ പ്ലസ് കോസ് തീറ്റയും വരും. അപ്പം ഇനി എന്ത് ചെയ്യണം, നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നേരെ എന്താ ചെയ്യണം, താഴെ മുകളിലും കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ താഴത്തെ എന്താണ്, വൺ പ്ലസ് കോസ് തീറ്റയുടെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വൺ മൈനസ് കോസ് തീറ്റ. അപ്പോൾ താഴെ മുകളിലും വൺ മൈനസ് കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിൽ എന്ത് കിട്ടും, വൺ മൈനസ് കോസ് തീറ്റ ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. മുകളിൽ താഴെ എന്ത് കിട്ടും, വൺ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റ, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ തീറ്റ, അതായത് വൺ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇതായി നമുക്ക്. പക്ഷെ നമുക്കിവിടെ ക്വസ്റ്റ്യൻ എന്താണ്, ശരിക്കും റൂട്ടാണ് വേണ്ടത്. അപ്പം നമുക്ക് കാണേണ്ടത് എന്താണ്, ഈ റൂട്ട് വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമുക്കറിയാം, നിൽക്കുമ്പോൾ എന്ത് കിട്ടും, വൺ മൈനസ് കോസ് തീറ്റ സ്ക്വയർ, അതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, വൺ മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. താഴെ എന്താണ്, വൺ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് എന്തായി മാറും, സൈൻ സ്ക്വയർ തീറ്റയായി മാറും അല്ലേ. കാരണം നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വൺ ആണ്. അപ്പോൾ വൺ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ കിട്ടും. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റൻ്റെ റൂട്ട് എന്താണ്, സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയി കിട്ടി ആൻസർ. പിന്നെ ഇത് എന്ത് ചെയ്താൽ മതി, ഇത് നമ്മളൊന്ന് സെപ്പറേറ്റ് ആക്കി എഴുതുക, വൺ മൈനസ് അല്ല വൺ ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് എഴുതുക. ഇതിൽ നമുക്കറിയാം വൺ ബൈ സൈൻ തീറ്റ എന്താണ്, വൺ ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോസിക് തീറ്റ എന്ന് കിട്ടും. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, കോട്ട് തീറ്റ എന്ന് കിട്ടും. ഏതാണ് കോസിക് തീറ്റ മൈനസ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ആൻസർ ഏതാ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അടുത്തത് അടുത്ത എന്താണ്, ദ വാല്യൂ ഓഫ് വൺ പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ ബൈ വൺ പ്ലസ് സൈൻ തീറ്റ മൈനസ് ടു ടാൻ സ്ക്വയർ തീറ്റ. ഈ ക്വസ്റ്റിനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. താഴെ ഇവിടെ കാണുന്നത് കോസ് തീറ്റ അല്ല കോസ് സ്ക്വയർ തീറ്റ ആണ്. അങ്ങനെ എടുത്തിട്ട് ചെയ്ത് നോക്കാം. അതായത് വൺ പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ ബൈ വൺ പ്ലസ് സൈൻ തീറ്റ മൈനസ് ടു ടാൻ സ്ക്വയർ തീറ്റ. ഇതിന്റെ വാല്യൂ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് കാണുന്ന വാല്യൂ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, വൺ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു വൺ പ്ലസ് സൈൻ തീറ്റ എത്രയാണ്, വൺ പ്ലസ് സൈൻ തീറ്റ സ്ക്വയർ. വൺ പ്ലസ് സൈൻ തീറ്റ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ സ്ക്വയർ പ്ലസ് സൈൻ തീറ്റിൻ്റെ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ടു ഇൻറ്റു വൺ ഇൻറ്റു സൈൻ തീറ്റ, അതായത് ടു സൈൻ തീറ്റ കിട്ടി. ഇനി തിരിച്ച് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, എത്ര കിട്ടും, സോറി ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കോസ് സ്ക്വയർ തീറ്റ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഒഴിവാക്കാം, അതിന് പകരം വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പകരമായിട്ട് ഇതൊന്നും ചെയ്ത് നോക്കാം. ഇഫ് വൺ പ്ലസ് സൈൻ ആൽഫ വൺ പ്ലസ് സൈൻ ബീറ്റ വൺ പ്ലസ് സൈൻ ഗാമ ഇസ് ഈക്വൽ ടു വൺ മൈനസ് സൈൻ ആൽഫ വൺ മൈനസ് സൈൻ ബീറ്റ വൺ മൈനസ് സൈൻ ഗാമ ദെൻ ഈച്ച് സൈഡ് ഈസ് ഈക്വൽ. അതായത് ഈ രണ്ട് ഇക്വേഷൻ ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡിനും ഇക്വേറ്റ് ചെയ്യാൻ പറ്റിയ വേറൊരു വാല്യൂ ഇതിൽ എന്താണെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം നമ്മൾ ഈ വൺ പ്ലസ് സൈൻ ആൽഫ വൺ പ്ലസ് സൈൻ ബീറ്റ വൺ പ്ലസ് സൈൻ ഗാമ ഇതിനെ നമ്മൾ കെ എന്ന് കൊടുത്തു. ഇത് കെ ആണെങ്കിൽ ഇത് എന്തായിരിക്കും, വൺ മൈനസ് സൈൻ ആൽഫ വൺ മൈനസ് സൈൻ ബീറ്റ വൺ മൈനസ്
സൈൻ ഗാമ ഇതും കെ ആണ്. ഈ കെ ഒക്കെ പറ്റിയ സൂട്ടബിൾ ആയിട്ടുള്ള വേറെ വാല്യൂ ഏതാണ് ഈ ഓപ്ഷനിൽ എന്നാണ് ചോദ്യം. ഇതെല്ലാം ഈക്വൽ ആണെന്ന് പറഞ്ഞല്ലോ, വൺ പ്ലസ് എൻ ആൽഫി വൺ മൈനസ് ഒക്കെ ഈക്വൽ ആണ്. അപ്പൊ അത് നമ്മൾ കെ എന്നെടുത്താൽ ഈ കെ ഒക്കെ പറ്റിയ വേറെ വാല്യൂ ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. അതോടുകൂടി ആൻസറായി, രണ്ട് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും, വൺ പ്ലസ് സൈൻ ആൽഫ ഇൻറ്റു വൺ മൈനസ് സൈൻ ആൽഫ എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എന്ത് കിട്ടും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് വൺ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ എന്ന് കിട്ടും. അങ്ങനെ സിമിലർലി എന്ത് കിട്ടും, വൺ പ്ലസ് സൈൻ ബീറ്റ വൺ മൈനസ് സൈൻ ബീറ്റ എന്ന് കിട്ടും, വൺ മൈനസ് സൈൻ സ്ക്വയർ ബീറ്റ എന്ന് കിട്ടും. സിമിലർലി വൺ മൈനസ് സൈൻ സ്ക്വയർ ഗാമ എന്ന് കിട്ടി. റൈറ്റ് സൈഡിലോ കെ ഇൻറ്റു കെ കെ സ്ക്വയർ, ഈ കെന്റെ വാല്യൂ ആണ് നമ്മൾ കാണുന്നത് കെ സ്ക്വയർ. അപ്പൊ നമുക്കറിയാം വൺ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വൺ ആണ്, വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ എന്ത് കിട്ടും, കോസ് സ്ക്വയർ ആൽഫ. സിമിലർലി ഇവിടെ എന്ത് കിട്ടും, കോസ് സ്ക്വയർ ബീറ്റ. സിമിലർലി കോസ് സ്ക്വയർ ഗാമ, ഇതാണ് എന്ത് കെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ റൂട്ട് എടുത്ത് എന്ത് കിട്ടും, കെ സ്ക്വയർ ആണ് കോസ് സ്ക്വയർ ആൽഫ, കോസ് സ്ക്വയർ ബീറ്റ, കോസ് സ്ക്വയർ ഗാമ. അപ്പൊ കെ എന്ന് പറഞ്ഞ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും, പ്ലസ് ഓർ മൈനസ് കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ. കാരണം നമുക്ക് ഇതിന്റെ റൂട്ട് അല്ലേ കിട്ടേണ്ടത്, കോസ് സ്ക്വയർ കോസ് സ്ക്വയറിന്റെ റൂട്ട് കോസ് ആൽഫ, കോസ് സ്ക്വയർ ബീറ്റിന്റെ റൂട്ട് കോസ് കോസ് ബീറ്റ, കോസ് സ്ക്വയർ ഗാമന്റെ റൂട്ട് കോസ് ഗാമ. അപ്പൊ തന്നെ റൂട്ട് ആകുമ്പോൾ എന്ത് കിട്ടും, പ്ലസ് ഓർ മൈനസ് എന്ന് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ വാല്യൂ എങ്ങനെ എഴുതാം, പ്ലസ് ഓർ മൈനസ് കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ എന്ന് എഴുതാം. ഏത് ഓപ്ഷന്, ഓപ്ഷൻ എ ആണ് ആൻസർ. സിമ്പിൾ ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ദ വാല്യൂ ഓഫ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ സിക്സ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സിക്സ് സ്ക്വയർ തീറ്റ. ക്വസ്റ്റൻ കാണുമ്പോൾ വലിയ എന്തൊരു വാല്യൂ ആയിട്ട് തോന്നും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറക്ട് മെത്തേഡിൽ പോരുത്. ഓപ്ഷൻ എന്താ, വൺ ടു ത്രീ ഫോർ ആണ്. അപ്പൊ ഇൻറ്റിജർ വാല്യൂ ആൻസർ. അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം ഈ തീറ്റയ്ക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുത്താൽ ഒരു ആൻസർ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, തീറ്റയ്ക്ക് വാല്യൂ ഇട്ട് ചെയ്യണം. അപ്പൊ ആ മെത്തേഡ് നമ്മൾ ഇവിടെ പറയുന്നില്ല, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡയറക്ട് മെത്തേഡ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് നോക്കാം, ഫസ്റ്റ് ടേം എന്താണ്, ഇവിടെ ഒരു വൺ ബൈ കോസെക്സ് സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാം, അത് എന്തിന്റെ റെസിപ്രോക്കൽ ആണ്, സൈൻ സ്ക്വയർ തീറ്റിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ അത് മുകളിലോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും, കോസെക്സ് സ്ക്വയർ തീറ്റ മുകളിലോട്ട് പോകുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റയും മാറും. സിമിലർലി ഇവിടെ സിക്സ് സ്ക്വയർ തീറ്റ മുകളിലോട്ട് പോകുമ്പോൾ എന്തായി മാറും, കോസ് സ്ക്വയർ തീറ്റയും മാറും. അപ്പൊ ഇനി എന്ത് ചെയ്യാം, രണ്ടിൽ കോമൺ ആയിട്ട് എന്തുണ്ട്, സയൻസ് സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ, ഇവിടെ ഉണ്ട് സയൻസ് സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ നമ്മൾ രണ്ടിൽ കോമൺ ആയിട്ടുള്ള എന്ത് ചെയ്യണം, പുറത്തെടുക്കണം. പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും, ഈ ഫസ്റ്റ് ടേം മാത്രമാണ് നമ്മൾ നോക്കുന്നത്, ഇത്രയും കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സയൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ പുറത്തെടുത്തു. ഇനി ബാക്കി ഇവിടെ എന്താണത്, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഉണ്ട്. അടുത്തതിലോ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ എടുക്കുമ്പോൾ എന്ത് കിട്ടും, ക്രോസ് മൾട്ടിപ്ലൈ എന്ത് കിട്ടും, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ, അതാണ് അതിന്റെ സ്ക്വയർ. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റിന്റെ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടും. അതേപോലെ എന്ത് കിട്ടും, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. അപ്പൊ അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റിന്റെ സ്ക്വയർ എന്താ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടി അല്ലെ. ന്യൂമറേറ്ററിൽ താഴെ ഡിനോമിനേറ്ററിൽ എന്തുണ്ടാവും, ഡിനോമിനേറ്ററിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതായത് എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. അപ്പൊ ഇത്രയും ടൈം കിട്ടി. ഇനി ബാക്കി എന്താ ഉള്ളത്, സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, സിക്സ് സ്ക്വയർ തീറ്റ നമ്മൾ വൺ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതി, കോസ് സ്ക്വയർ തീറ്റ നമ്മൾ വൺ ബൈ സയൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ഇനി ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി, എക്സ്പാൻഡ് ചെയ്ത് ആൻസർ ആയി. ഇത്രയും ടൈം നമ്മൾ ഫസ്റ്റത്തെ കിട്ടി, ഇനി രണ്ടാമത്തെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. എന്താണ് വൺ ബൈ കോസ് സ്ക്വയർ തീറ്റ മൈനസ് വൺ ബൈ സയൻ സ്ക്വയർ തീറ്റ പറഞ്ഞു കിട്ടും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. ഇനി ഇത് നമുക്ക് ആൻസർ ആയി, ഇത് നമ്മൾ അങ്ങോട്ട് ഒന്ന് റിയാറേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ എന്താണ്, ഒരു സയൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, ഇവിടെ ഒരു സയൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ, രണ്ടും പോയി. ഇവിടെ എന്താണ്, ഒരു സയൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, ഇവിടെ ഒരു കോസ് സ്ക്വയർ തീറ്റ സയൻ സ്ക്വയർ തീറ്റ, അതും പോയി. ഇനി ബാക്കി ഇവിടെ നോക്കുക, സയൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇത് എന്തായി മാറി, വൺ ആയി മാറി. ഇവിടെ എന്താണ്, സയൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇതും വൺ ആയി മാറി. ഇവിടെയോ ടു സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് ആണ്, ഇവിടെ ടു സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് ആണ്. അപ്പൊ അതും പോയി. ബാക്കി എന്താ ഉള്ളത്, ഈ വൺ പ്ലസ് വൺ, വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, ടു വൺ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ വലിയൊരു ചോദ്യം എന്തായി മാറി, ഒറ്റയടിക്കെല്ലാം ക്യാൻസൽ ആയി പോയിട്ട് ടു ആയി മാറി. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഇഷ്ടമുള്ള ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് അറിയുന്ന ആൾക്കാർക്ക് വാല്യൂ ഇടുന്നതിനേക്കാളും സുഖമായിട്ട് ഇത് കിട്ടും. അല്ലാത്തവരെന്ത് ചെയ്യാം,
ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീറ്റയ്ക്ക് ഏതെങ്കിലും വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാൽക്കുലേഷൻ വരും. പക്ഷേ ഈ ഡയറക്റ്റ് മെത്തേഡ് പെട്ടെന്ന് നേരത്തെ ഓൾറെഡി ക്വസ്റ്റൻ കണ്ട ഒരാൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മുടെ എക്സസൈസിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണ്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ചോദ്യം എന്താണ്? വൺ ബൈ കോസിക് തീറ്റ മൈനസ് കോട്ട് തീറ്റ മൈനസ് വൺ ബൈ സൈൻ തീറ്റ ഈസ് എത്രയാണ് വാല്യൂ എന്ന ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഫസ്റ്റ് തീറ്റ നമ്മൾ എടുക്കാം. വൺ ബൈ കോസിക് തീറ്റ മൈനസ് കോട്ട് തീറ്റ അല്ലേ, മുകളിൽ നമ്മൾ എന്ത് എഴുതും? വണ്ണിന് പകരം കോസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് എഴുതി. താഴെ എന്താണ്? കോസിക് തീറ്റ മൈനസ് കോട്ട് തീറ്റ, ഇങ്ങനെ മാറും അല്ലേ. രണ്ടാമത്തെ ടേം അവിടെ നിൽക്കട്ടെ, വൺ ബൈ സൈൻ തീറ്റ അവിടെ നിൽക്കട്ടെ. നമുക്ക് ലാസ്റ്റ് ചെയ്യാം, കോസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ മുകളിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതായത് കോസിക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഇൻറ്റു കോസിക് തീറ്റ മൈനസ് കോട്ട് തീറ്റ വരെ ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിലോ കോസിക് തീറ്റ മൈനസ് കോട്ട് തീറ്റ. അപ്പൊ എന്തായി? ഇവിടെ കോസിക് തീറ്റ മൈനസ് കോട്ട് തീറ്റ, മുകളിൽ കോസിക് തീറ്റ മൈനസ് കോട്ട് തീറ്റ, ക്യാൻസൽ ആയി. ബാക്കി എന്താണത്? കോസിക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ആൻസർ ആയി. കോസിക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? വൺ ബൈ സൈൻ തീറ്റ ആണ്. കോട്ട് തീറ്റ അതുപോലെ തന്നെ കിടക്കട്ടെ. പിന്നെ ബാക്കി നമ്മൾ മാറ്റി വെച്ച സംഭവം എന്താണ്? മൈനസ് വൺ ബൈ സൈൻ തീറ്റ, മൈനസ് വൺ ബൈ സൈൻ തീറ്റ. അപ്പൊ എന്തായി? സൈൻ തീറ്റയും പോയി, അല്ല വൺ ബൈ സൈൻ തീറ്റയും പോയി, മൈനസ് വൺ ബൈ സൈൻ തീറ്റയും പോയി, ബാക്കി എന്താ ഉള്ളത്? കോട്ട് തീറ്റ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ നമ്മൾ നല്ലതായിട്ടുള്ള പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള നല്ല ലെവലുള്ള ഒരു 10-50 ക്വസ്റ്റ്യൻ 4 എക്സസൈസിലായിട്ട് നമ്മൾ ഇതിൽ ചെയ്തു തീർത്തു. ഇനി എന്ത് ചെയ്യാം? നിങ്ങൾ നല്ല നല്ല ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ മറ്റേ ക്വസ്റ്റ്യൻ നമ്മുടെ ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടി സി എസ് എക്സാമിന് ശേഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കമ്പയർ ചെയ്ത് നമ്മുടെ ചാനലിൽ എടുത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എടുത്തിട്ട് അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ മെത്തേഡ് വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കുക. എന്നാലുള്ളൂ ഇത് ഇമ്പ്രൂവ് ആവുക. അതുപോലെ തന്നെ ഇനി ഇതിന്റെ വാല്യൂ പുട്ടിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതും എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണുകൾ ക്ലിക്ക് ചെയ്താൽ ഈ വരാൻ പോകുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.